ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി കരുതുന്നതിന്റെ ഭവിഷ്യത്തുകൾ. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമ വികാരത്തിനും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. റോമ 1:28. വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പയോടൊപ്പം ധ്യാനിക്കാം. ജനുവരി 28. പുരാതന റോമാ നഗരത്തിന് യോജിക്കുന്ന ഒരു വാക്യമാണ് മുകളിൽ നൽകിയ വാക്യം. പല ലേഖനങ്ങളിലൂടെ വായിച്ച അറിവുകളിലൂടെയും മറ്റും നമുക്ക് സുപരിചിതമായ റോമാ നഗരം പ്രമുഖ എഴുത്തുകാരൻ സിയക് നിഗ്വിച്ചിന്റെ കുവാദീസ് നീ എവിടെ പോകുന്നു എന്ന കഥയിലൂടെയൊക്കെ പരിചിതമായ നഗരം. പൗലോസ് ലീഹായുടെ വാക്കുകൾ പുരാതന റോമാ നഗരത്തോട് താരതമ്യപ്പെടുത്തുന്നതിലുപരി ഇത് നമ്മുടെ ഈ കാലഘട്ടത്തിനും അനുയോജ്യമായ വരികൾ പോലെ തോന്നുന്നില്ലേ? നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ചുറ്റുപാടുകളെയും പരിസ്ഥിതികളെയും പറ്റി വചനത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. സ്വേച്ഛാധിപത്യ വാഴ്ചയുടെ ദുരന്തഫലങ്ങൾ ഏവർക്കും അറിവുള്ളതാണല്ലോ. മനുഷ്യന് അടിസ്ഥാനപരമായ അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെട്ടിരുന്ന അവസ്ഥ, മനുഷ്യന്റെ ചിന്താ സ്വാതന്ത്ര്യവും പ്രവർത്തന സ്വാതന്ത്ര്യവും എന്തിന്, അവന്റെ അസ്തിത്വം പോലും നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടം, ആധുനിക ലോകത്തിലെ കണ്ണു നിറയിക്കുന്ന നിരവധി അനുഭവങ്ങൾ ലേഖനങ്ങളിലൂടെയും പുസ്തകങ്ങളിലൂടെയും പത്രങ്ങളിലൂടെയും നാം അനുദിനം വായിക്കാറുണ്ട്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ, പീഡനങ്ങൾ, കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലൂടെ മനുഷ്യനെ പച്ചയ്ക്ക് ചുട്ടുകൊന്ന കഴിഞ്ഞ നൂറ്റാണ്ട്, സ്വേച്ഛാധിപത്യ വാഴ്ച ഭരണത്തിൽ ജീവിതം മടുത്ത ഒരു കാലഘട്ടം, മയക്കുമരുന്നിന് അടിമയായവർ, തീവ്രവാദികളായവർ, നിരപരാധികളെ തട്ടിക്കൊണ്ടുപോകുന്നവർ, ഇങ്ങനെ പാപത്തിന്റെ ബന്ധനത്തിൽ അടിമപ്പെട്ടവർ എത്രയോ പേർ. ഈ ലോകം മുഴുവൻ അധമവികാരത്തിന് അടിമപ്പെട്ടു എന്നതിൽ യാതൊരു സംശയവുമില്ല. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമവികാരത്തിനും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. ഈ വചനത്തിന്റെ പൂർത്തീകരണമാണ് ഇന്നത്തെ ലോക അവസ്ഥയ്ക്ക് കാരണമെന്ന് നാം അംഗീകരിച്ചേ തീരൂ. ആമീൻ.